രാമകഥ നടന്നത് ഏത് യുഗത്തിലാണ് ഉത്തരം ത്രേതായുഗത്തിൽ രാമായണ കഥ ആര് ആർക്ക് ഉപദേശിക്കുന്നതായിട്ടാണ് രചിച്ചിട്ടുള്ളത് ഉത്തരം ശിവൻ പാർവതിക്ക് ശ്രീരാമനായി അവതരിച്ചത് ത്രിമൂർത്തികളിൽ ആരാണ് ഉത്തരം മഹാവിഷ്ണു വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട് ഉത്തരം ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുണ്ട് രാമായണം നിർമ്മിക്കുവാൻ വാൽമീകിയോട് ആവശ്യപ്പെട്ടത് ആരാണ് ഉത്തരം ബ്രഹ്മാവ് ആദികവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വാൽമീകി വാൽമീകി മഹർഷിയുടെ യഥാർത്ഥ പേര് എന്താണ് ഉത്തരം രത്നാകരൻ കർക്കടക മാസത്തിൽ സാധാരണയായി കേരളത്തിൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഏത് ഉത്തരം ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് അധ്യാത്മ രാമായണം കെളിപ്പാട്ട് രചിച്ചത് ആരാണ് ഉത്തരം തുഞ്ചത്തെഴുത്തച്ഛൻ അദ്ധ്യാത്മരാമായണം മൂലകൃതി ഏത് ഭാഷയിലാണ് രചിച്ചത് ഉത്തരം സംസ്കൃതം അധ്യാത്മ രാമായണത്തിലെ ആദ്യത്തെ കാണ്ടത്തിലെ പേര് എന്താണ് ഉത്തരം ബാലകാന്ഡം ആദികാവ്യം എന്നറിയപ്പെടുന്ന ഇതിഹാസം ഏതാണ് ഉത്തരം വാൽമീകി രാമായണം ശ്രീരാമന് അഗസ്ത്യഹൃദയ മന്ത്രം ഉപദേശിച്ചത് ആരാണ് ഉത്തരം അഗസ്ത്യമുനി തമിഴ് ഭാഷയിലുള്ള രാമായണ കൃതി ഏതാണ് ഉത്തരം കമ്പരാമായണം ആധ്യാത്മരാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട് ഉത്തരം ഏഴ് കാന്ഡങ്ങൾ വാൽമീകി രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളാണ് ഉള്ളത് ഉത്തരം ആറുകാണ്ഡങ്ങൾ ശ്രീരാമൻ്റെ പിതാവിൻ്റെ പേര് എന്താണ് ഉത്തരം ദശരഥ ദശരഥൻ്റെ പിതാവ് ആരാണ് ഉത്തരം അജമഹാരാജാവ് ദശരഥ മഹാരാജാവിൻ്റെ രാജ്യം ഏതാണ് ഉത്തരം കോസലം കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണ് ഉത്തരം അയോധ്യ ദശരഥൻ്റെ പത്നിമാർ ആരെല്ലാമാണ് ഉത്തരം കൗസല്യ കൈകേയി സുമിത്ര ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാർ ആരെല്ലാമാണ് ഉത്തരം ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ശ്രീരാമന്റെ മാതാവ് ആരായിരുന്നു ഉത്തരം കൗസല്യ ഭരതൻ്റെ മാതാവ് ആരാണ് ഉത്തരം കൈകേയി കൈകേയി ഏതു രാജ്യത്തെ രാജാവിൻ്റെ പുത്രിയായിരുന്നു ഉത്തരം കേഗയം യുദ്ധത്തിൽ വെച്ച് ദശരഥൻ്റെ രഥത്തിലെ ചക്രത്തിന്റെ കീലം നഷ്ടപ്പെട്ടപ്പോൾ അഥവാ ആണി നഷ്ടപ്പെട്ടപ്പോൾ കൈകേയി എന്താണ് ആ സ്ഥാനത്ത് വെച്ചത് ഉത്തരം കൈയിലെ ചെറുവിരൽ ദശരഥപുത്രന്മാരിൽ മഹാവിഷ്ണുവിൻ്റെ അധികാംശം കൊണ്ട് ജനിച്ചത് ആരായിരുന്നു ഉത്തരം ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ ശങ്കിൻ്റെ അംശമായി ജനിച്ച ദശരഥപുത്രൻ ആരാണ് ഉത്തരം ഭരതൻ സുദർശനചക്രത്തിൻ്റെ അംശമായി ജനിച്ച ദശരഥപുത്രൻ ആരാണ് ഉത്തരം ശത്രുഘ്നൻ ആദിശേഷൻ്റെ അംശമായി ജനിച്ച ദശരഥപുത്രൻ ആരാണ് ഉത്തരം ലക്ഷ്മണൻ ദശരഥ മഹാരാജാവിൻ്റെ വംശം ഏത് ഉത്തരം സൂര്യവംശം സൂര്യവംശത്തിലെ ഗുരു ആരാണ് ഉത്തരം വസിഷ്ഠ മഹർഷി ദശരഥ നാമകരണം നടത്തിയത് ആരാണ് ഉത്തരം വസിഷ്ഠ മഹർഷി ശ്രീരാമൻ്റെ പത്നി സീത ലക്ഷ്മണൻ്റെ പത്നി ഊർമിള ശത്രുഘ്നൻ്റെ പത്നി ശുധകീർത്തി ഭരതൻ്റെ പത്നി മാണ്ഡവി രാമസീതാ ദമ്പതിമാരുടെ പുത്രന്മാർ ആരല്ല ഉത്തരം ലവനും കുശനും ദശരഥൻ പുത്ര സൗഭാഗ്യത്തിനായി നടത്തിയ യാഗം ഏതാണ് ഉത്തരം പുത്രകാമേഷ്ടി യാഗം പുത്രകാമേഷ്ടി യാഗം നടത്താൻ ദശരഥ മഹാരാജാവിനെ ഉപദേശിച്ചത് ആരാണ് ഉത്തരം വസിഷ്ഠ മഹർഷി പുത്രകാമേഷ്ടി യാഗം നടത്തിയത് ആരുടെ കാർമ്മികത്വത്തിലായിരുന്നു ഉത്തരം ഋഷ്യശൃംഗ മഹർഷി പുത്രകാമേഷ്ടി യാഗം സമാപിച്ചപ്പോൾ അഗ്നികുണ്ഡത്തിൽ നിന്നും ഉയർന്നു വന്നത് ആരായിരുന്നു ഉത്തരം അഗ്നിദേവൻ പുത്രകാമേഷ്ടി യാഗം സമാപിച്ചപ്പോൾ അഗ്നികുണ്ടത്തിൽ നിന്നും ഉയർന്നു വന്ന അഗ്നിദേവൻ ദശരഥന് നൽകിയത് എന്തായിരുന്നു ഉത്തരം പായസം ദശരഥ മഹാരാജാവിൻ്റെ വംശം ഏത് ഉത്തരം സൂര്യവംശം സൂര്യവംശത്തിലെ ഗുരു ആരാണ് ഉത്തരം വസിഷ്ഠ മഹർഷി വാൽമീകിയുടെ യഥാർത്ഥ പേര് എന്താണ് ഉത്തരം രത്നാകരൻ വാൽമീകം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ഉത്തരം ചിതൽപുറ്റ് ലോകത്തിലെ എല്ലാവിധ രാമായണ കൃതികൾക്കും അടിസ്ഥാനപരമായ കൃതി ഏത് ഉത്തരം വാൽമീകി രാമായണം ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രിമാരിൽ പ്രധാനി ആരാണ് ഉത്തരം സുമന്ത്രൻ വനവാസത്തിന് പുറപ്പെട്ട സീതാ ലക്ഷ്മണന്മാരുടെ തീർ തെളിയിച്ചത് ആരാണ് ഉത്തരം സുമന്ദ്രൻ ശ്രീരാമന്റെ വില്ലിൻ്റെ പേര് എന്താണ് ഉത്തരം കോതണ്ടം വനവാസവേളയിൽ സീതാ രാമലക്ഷ്മണന്മാർ ആദ്യ രാത്രി കഴിഞ്ഞത് എവിടെയായിരുന്നു ഉത്തരം ശൃംഗിവേരം ശൃംഗിവേരം എന്ന രാജ്യത്തിന്റെ രാജാവെ ആരായിരുന്നു ഉത്തരം ഗുഹൻ ഹനുമാൻ ഏതു വേഷം ധരിച്ചാണ് രാമലക്ഷ്മണന്മാരുടെ അടുത്തെത്തിയത് ഉത്തരം വിപ്രവേഷം ഹനുമാന്റെ മാതാവിൻ്റെ പേര് എന്താണ് ഉത്തരം അഞ്ജന ലങ്ക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ത്രികുട പർവ്വതത്തിൻ്റെ മുകളിൽ രാവണൻ്റെ വാളിൻ്റെ പേര് എന്താണ് ഉത്തരം ചന്ദ്രഹാസം ലങ്കയിൽ സീതയോട് ദയ ദയതോന്നിയ രാക്ഷസി ആരാണ് ഉത്തരം ത്രിജട രാവണൻ്റെ സഹോദരിയുടെ പേര് എന്താണ് ഉത്തരം ശൂർപ്പണക ശൂർപ്പണക എന്ന പേരിൻ്റെ അർത്ഥമെന്ത് ഉത്തരം മുറത്തിൻ്റെ ആകൃതിയുള്ള നഖമുള്ളവൾ മനുഷ്യനൊഴികെ മറ്റാർക്കും രാവണനെ വധിക്കാൻ കഴിയില്ല എന്ന വരം രാവണന് നൽകിയത് ആരാണ് ഉത്തരം ബ്രഹ്മാവ് രാവണൻ സീതാപഹരണത്തിന് എത്തിയത് ആരുടെ വേഷത്തിലാണ് ഉത്തരം സന്യാസിയുടെ ലങ്കയിൽ സീതാദേവി കഴിഞ്ഞുകൂടിയത് എവിടെയാണ് ഉത്തരം അശോകവനത്തിൽ ഇന്ദ്രജിത്ത് ആരുടെ പുത്രനാണ് ഉത്തരം രാവണൻ്റെ പുത്രൻ